കാന്തപുരം വിഭാഗം ഇന്ന് നാട്ടിൽ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അവരുടെ അനുയായികൾ ബുദ്ധിപൂർവം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന് അവകാശപ്പെടുന്ന നിലയ്ക്ക് ഏത് മതത്തെയാണ് അവർ പ്രതിനിധീകരിക്കുന്നതെന്നാണ് ആലോചിക്കേണ്ടത്. ഇസ്ലാമിൽ രൂപപ്പെട്ട ഒരു വിഭാഗമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായും അവരുടെയൊക്കെ തന്നെ ഉസ്താദന്മാരായ നേതാക്കളെയും ധിക്കരിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു സംഘടനയ്ക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുപോലും വിവരമില്ലാത്ത അവസ്ഥയിലാണെന്നുള്ളത്. ISS പോലെയുള്ള സംഘടനകൾ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെടാൻ നിവൃത്തിയില്ലാത്തതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചും ആ നിലക്കുള്ള ലേബലിൽ തന്നെയാണ് അറിയപ്പെടേണ്ടത്. ISS ആക്രമിക്കുന്നത് മുസ്ലിം കൂട്ടായ്മയിലും പള്ളികളിലും വിദ്യാലയങ്ങളിലൊക്കെയാണ് അവർ ബോംബിടുന്നതും തകർക്കുന്നതും ഒക്കെ. ഇതുപോലെയുള്ള പ്രവൃത്തിയിലേക്ക് കാന്തപുരം വിഭാഗം നീങ്ങിയതാണ് നമ്മുടെ അനുഭവങ്ങൾ പലതും. നിസ്കാരത്തിന് സ്വപ്പ് കെട്ടി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബേക്കിൽ വന്ന് മാരകായുധങ്ങളെ കൊണ്ട് ആക്രമിക്കുന്ന സ്വഭാവം കുറച്ചു കാലമായി അവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെല്ലിക്കാപ്പറമ്പ് ജുമാഅത്ത് പള്ളി മുക്കത്തിനടുത്ത് മാരി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് പിന്നിൽ വന്ന് കലക്കടിച്ച് 10 പേരെ പെരുക്കേൽപ്പിച്ചത്. അതുപോലെ പല പള്ളികളിലും പള്ളിക്കൽ ബസാർ മസ്ജിദിലും ഇതുപോലെ തന്നെ പള്ളിയിൽ കയറി ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരെ അടിച്ച് ആക്രമിച്ച് പെരുക്കേൽപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അടുത്തയിടെയാണ് മുടിക്കോട് പള്ളിയിലും മാതൃനിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനയിൽ നിരതരായ വിശ്വാസികളെ അവരുടെ ഇമാമിനെ മിമ്പറിൽ ചെന്ന് അശബ്ദങ്ങൾ പറഞ്ഞുകൊണ്ട് വെട്ടി പെരുക്കേൽപ്പിച്ചു. അവിടെയും കുറെ ആളുകൾ പെരുക്കേറ്റ് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ഈ രൂപത്തിലുള്ള പ്രവർത്തനം എന്തിന്റെ ഭാഗമാണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ആരാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? ഇന്ന് പശുവറച്ച് തിന്നുന്നു എന്ന് പറഞ്ഞ് ആരോപിച്ചുകൊണ്ട് മുസ്ലിംകളെ കൊല്ലുന്നത് BJPയുടെയും RSSന്റെയും ഒക്കെ സ്വഭാവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ തനി പകർപ്പ് അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായത് അവരും പള്ളിയിലൊന്നും കയറി നിസ്കരിക്കുന്നവരെ ഈ തോതിൽ ആക്രമിക്കുന്നതായിട്ട് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ RSS ചെയ്യുന്നതിനേക്കാൾ നീചമായ പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഇതുകൊണ്ട് മനസ്സിലാവുന്നത്. അപ്പം അതിന്റെ ഒരു ഭാഗം അവരിൽ നിന്ന് പ്രചോദനം കിട്ടി അവർക്ക് വൈകാട്ടികളായി പ്രവർത്തിക്കുകയാണോ ഇവർ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സൂഫി സമ്മേളനം നടത്തി BJP സർക്കാർ സൂഫി സമ്മേളനം നടത്തിയതിൽ മുൻപന്തിയിൽ നിന്ന് നെഞ്ഞുന്തിക്കൊണ്ട് കാണിച്ചത് ഈ കാന്തപുരം വിഭാഗത്തിന്റെ നേതാക്കളാണ്. അതേപ്രകാരം ഇപ്പം മംഗലാപുരത്ത് സമ്മേളനം നടത്തി അവിടെ എത്രയോ തലയകെട്ടുകാരെ പ്രദർശിപ്പിച്ചത് ഈ വിഭാഗമാണ്. എന്താ അതിന്റെ അർത്ഥം? RSSകാരും BJPക്കാരും അതുപോലെ ഫാസിസ്റ്റ് ചിന്താഗതിക്കാരായ ആൾക്കാരുടെ കൂടെ കൂടി അവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്താൽ അതിന്റെ അനന്തരഫലം എന്താണ്? അവരുടെ ലക്ഷ്യം ഇസ്ലാമിനെ നശിപ്പിക്കലാണ്, മുസ്ലിങ്ങളെ നാടുകടത്തലാണ്, മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യലാണ്. ഗോത്രയിലും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഗുജറാത്തിലും മറ്റുമൊക്കെ നമുക്ക് കണ്ടതാ വംശഹത്യ, ഈ ഇസ്ലാമിനെ തന്നെ ഇല്ലാതെയാക്കാനുള്ള പ്രവൃത്തി. അതിന്റെ ഭാഗം പിടിച്ചുകൊണ്ടുള്ള ഒരു ഏജൻസി പ്രവർത്തനം ആണ് ഇത് നടക്കുന്നതെന്ന് ബുദ്ധിയുള്ള അനുയായികൾ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ചിന്തിച്ചുകൂടെ? വിരോധത്തിന്റെ പേരിൽ സംഘടനാപരമായ വിരോധങ്ങൾ ഉണ്ടാകാം, അതിനൊക്കെ ഒരു പരിധിയില്ലേ? അതിനിന്നതേ ചെയ്തുകൂടൂ എന്ന് ഇവിടെ മറ്റൊരുപാട് സംഘടനകൾ വൈരുദ്ധ്യങ്ങളായ പാർട്ടികൾ പിളർന്നുകൊണ്ട് പലതും ഇവിടെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ ഇത്രയും രൂക്ഷമായ രൂപത്തിൽ എത്തുന്നതിന്റെ അർത്ഥമെന്താണ്? ആർക്കാണ് ഇതിന് പ്രചോദനം? ആർക്കാണ് ഈ നിലക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക? പരസ്പരം മുസ്ലിംകൾ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. സമസ്തക്കാർ ഇസ്ലാമിന് പുറത്താണെന്നൊന്നും അവർ പഠിപ്പിക്കുന്നില്ലല്ലോ, അവർ അധ്യാപനങ്ങളിലില്ല എന്നിരിക്കെ അവരൊക്കെ കൊന്നൊടുക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഭാഗത്തോട് കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സമുദായത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗം എങ്ങനെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്ത് പൊറുപ്പിക്കാൻ സാധിക്കുക എന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. അതേപ്രകാരം തന്നെ ഗൾഫിലും വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന എന്റെ സഹോദരങ്ങൾ, അവർ നൽകുന്ന
യത്തീംഖാനകളുടെയും മറ്റ് ദീനീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പേരിൽ നൽകപ്പെടുന്ന സംഭാവനകളും നേർച്ചകളും ഒക്കെയാണ് ഇത്തരം ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് ഇവർ ഉപയോഗിക്കുന്നതെന്ന് എന്റെ സഹോദരന്മാർ വിദേശത്തൊക്കെ പണിപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹോദരന്മാർ ആലോചിക്കേണ്ടതുണ്ട് ആ കാര്യത്തിൽ ഒരു മാറി ചിന്തിക്കൽ അവർ നടത്തേണ്ടതില്ലേ എന്നും കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും